ഹലോ ഫ്രണ്ട്സ്, കൈലോട്ടസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി കിഴി പൊറോട്ടയാണ്. വളരെ ടേസ്റ്റിയായ കിഴി പൊറോട്ട എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ചിക്കൻ വെച്ചിട്ടാണ് കിഴി പൊറോട്ട ചെയ്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക്, ഉപ്പ് ആവശ്യത്തിന് 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കടുകിട്ട് അത് പൊട്ടിയതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളയാണ് ഞാനിവിടെ മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിക്കാണ് ഞാനിവിടെ ഈ ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്നത്. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചിക്കനിൽ ചേർത്തത് കൊണ്ട് 1 തക്കാളി തന്നെ മതിയാകും. എന്നിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വഴണ്ട് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഈ കൂട്ടിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ എല്ലാ മസാലപ്പൊടികളും ചിക്കനിലും ചേർത്തിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. ഇനി ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1-5 മിനിറ്റ് ഒന്ന് വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഇതൊരു 5 മിനിറ്റ് വഴറ്റി ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ടാണ് ചിക്കൻ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് മാറ്റി വയ്ക്കാം. അടുത്ത് നമുക്ക് കിഴി പൊറോട്ട റെഡിയാക്കാനുള്ള ഇലയൊന്ന് വാട്ടിയെടുക്കാം. ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ ഇല മുഴുവനായിട്ടൊന്ന് വാട്ടിയെടുക്കാം. എങ്കിലേ നമുക്കിത് പൊറോട്ട വെച്ചിട്ട് പൊതിഞ്ഞ് കെട്ടുമ്പോൾ മുറിയാതിരിക്കുള്ളൂ. ഇനി കിഴി റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇലയിലോട്ടൊരു പൊറോട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് സാലിന് ഒഴിച്ചു കൊടുക്കാം. സാലിന് ഒഴിക്കുമ്പോൾ പൊറോട്ട നന്നായിട്ട് സോഫ്റ്റായി നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി അതിന് മുകളിലോട്ട് നമുക്ക് ചിക്കൻ ഗ്രേവി വെച്ച് കൊടുക്കാം. ചിക്കൻ നല്ല കട്ടിയായിട്ടുണ്ട്. ആ ഗ്രേവി നമുക്ക് അതിന് മുകളിലോട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇനി മറ്റൊരു പൊറോട്ട എടുത്ത് ഇതിന് മുകളിലോട്ട് വെച്ചു കൊടുക്കാം. ഈ പൊറോട്ടയ്ക്ക് മുകളിലും കുറച്ച് സാലിന് ഒഴിച്ചു കൊടുക്കാം. സാലിന് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് കുതിർന്ന് ചിക്കനും സാലിനെയൊക്കെ മിക്സായി നല്ല ടേസ്റ്റ് ആവുള്ളൂ കിഴി പൊറോട്ട.
ഇനി ഇതൊന്ന് നന്നായിട്ട് പൊതിഞ്ഞ് കിഴി പോലെ കെട്ടി നമുക്ക് ഫ്രൈയിങ് പാനിൽ വെച്ച് ഒന്ന് കിഴി പൊറോട്ട റെഡിയാക്കി എടുക്കാം. ഇനി പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ രണ്ട് കിഴിയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. രണ്ട് കിഴിയും ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ രണ്ട് പൊറോട്ട വെച്ചാണ് കിഴി റെഡിയാക്കിയിരിക്കുന്നത്. എത്ര പൊറോട്ട വേണമെങ്കിലും വെച്ച് ലെയർ ലെയറായിട്ട് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. രണ്ടല്ലെങ്കിൽ മൂന്നായാലും നാലായാലും നമുക്ക് ലെയറായിട്ട് വെച്ച് ഈ ചിക്കൻ ഗ്രേവിയും ഒഴിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കിഴി പൊറോട്ട എങ്ങനെയുണ്ടെന്ന് അഴിച്ചു നോക്കാം. സൂപ്പറായിട്ട് കിഴി പൊറോട്ട വന്നിട്ടുണ്ട്. വാഴയിലയുടെയും ചിക്കൻ്റെയും പൊറോട്ടയുടെയൊക്കെ ഒരു തനി ഫ്ലേവർ തന്നെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയായ ഒന്നാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു റെസിപ്പിയായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.